ഈ സമയത്തെ തിരുസാന്നിധ്യം അടികളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രത്യേകം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല ഒരു യാത്രയായി ഇപ്പൊ കൊടുത്ത് ഇമാന്റെ ദേഹത്തെ അവിടെ സംസ്കരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം സ്വർഗോന്നതങ്ങളിൽ തന്നെ സ്വീകരിക്കുവാൻ ദൈവദൂത സഞ്ചയത്തിന് നടുവിൽ തൻ പ്രിയം വെച്ച തന്റെ കർത്താവ് ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. തന്നെ വെൽക്കം ചെയ്യുന്ന കർത്താവിന്റെ തിരുസാന്നിധ്യത്തെ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ ഉറപ്പു തരുന്നതിനായി സ്തുതിക്കുന്നു. തുടർ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ, നയിക്കുവാൻ തന്റെ ദാസന്മാരെ ശക്തീകരിക്കണമേ.
എല്ലാവരും നമ്മളെ കൃപ പകർന്ന് മാനിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ തന്നിനാമത്തിൽ സ്തുതിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നിത്യവിശ്രമത്തിലേക്ക് ചേർക്കപ്പെട്ട വാത്സല്യ പിതാവിന്റെ വേർപാടിന്റെ സമയം മുതൽ ദൈവദാസന്മാരെ ഭവനത്തിൽ അയക്കുകയും അത്യാശയെ പുതുക്കുവാൻ ആശ്വാസം മതിയായ സന്ദേശങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ശുശ്രൂഷകൾ അനേക ദൈവദാസന്മാർ വന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. ആ വാക്കുകൾ നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ പ്രത്യാശയെ പുതുക്കുവാൻ നമ്മെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ഒക്കെയും അവസരമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരവുമായി നാം സെമിത്തേരിയിൽ വന്നിരിക്കുകയാണ്. ഇനിയും ഈ ഭൗതിക ശരീരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ വിശുദ്ധന്മാർക്ക് ഉചിതമായ വിധത്തിൽ ഇവിടെ സംസ്കരിക്കാനുള്ളതാണ്. ആ സംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ മതിയായ ചില വേദഭാഗങ്ങൾ ദൈവദാസന്മാർ മാറി മാറി ഇവിടെ വായിക്കും. കുരുതൽകൃതി ഒന്നാം ലേഖനം 15:12-18 35 ഒടുവിലത്തെ വാക്യം വരെയും വായി. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലെത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അത് തന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ.
മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മാംസരക്തങ്ങൾ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല. ദൈവത്വം അദൃത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും എതിർകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാല നാളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവരക്ഷരായി ഇവർക്കെയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദൈവത്വമുള്ളത് അദൃത്തെയും, ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദൈവത്വമുള്ളത് അദൃത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുമെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുകൾ എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുകാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് ഭർത്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവരവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകയില്ല. ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തർ അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പിതാവിന്റെ ഭൗതിക ശരീരം ഇവിടെ കബറിലേക്ക് വയ്ക്കുവാൻ പോവുക. എന്നാൽ ഈ കബറിലെ ഭൗതിക ശരീരം അല്പസമയത്തേക്ക് വിശ്രമത്തിനായിട്ട് ഏൽപ്പിക്കുന്നതെങ്കിലും ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവങ്ങളെ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം വായിച്ചു കേട്ടതുപോലെ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്ന് നാം വായിച്ചു. രാസന്റെ കല്ലറയ്ക്ക് നമ്മുടെ രക്ഷപ്പെട്ട കർത്താവ് ചെന്ന് തന്റെ ആജ്ഞാശബ്ദം അവിടെ മുടക്കിയപ്പോൾ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കം വിളിച്ചപ്പോൾ, ലാസർ മരിച്ച് നാല് ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി ലാസർ
ജീവനുള്ള ദേഹിയായി കല്ലറയിൽ വെളിയേ വന്നു. ഇതുപോലെ മധ്യാകാശത്തിൽ ഒരു വലിയ വിളി മുഴങ്ങുവാൻ പോവുകയാണ്. യാഗ കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവീനെന്നുള്ള ആ വലിയ ആജ്ഞാശബ്ദം മുഴങ്ങുമ്പോൾ കർത്താവ് പ്രത്യാശയോടെ ജീവിച്ച് മരിച്ച ഈ മണ്ണിൽ പറവ് ചെയ്ത ശരീരം തേജസ്സുള്ള ശരീരം പ്രാപിച്ച് രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കണം. നാം ഇങ്ങനെ വായിക്കുന്ന യോഹന്നാൻ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും. നമ്മുടെ കർത്താവ് എത്രമാത്രം സൗന്ദര്യപൂർണനായിരിക്കുമോ അത്രത്തോളം സൗന്ദര്യപൂർണതയും തന്നെ സ്നേഹിച്ച തന്റെ മക്കളുമായി തീരുകയും ആ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആ മഹാസമ്മേളനത്തിൽ അവിടെ വച്ച് വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രത്യാശയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളത്. ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ കാണുവാൻ വെമ്പൽ കൊള്ളുന്നതിനേക്കാൾ നമുക്ക് വീണ്ടും കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവിൽ വീണ്ടും കാണുക എന്നുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. നാം അവനെ അവിടെ കാണും, അവന്റെ മുമ്പിൽ നാം വീണ് വണങ്ങും, അവനെ നാം ആരാധിക്കും. ഒരു നാളും പിരിയാതെ നാം കർത്താവിനോട് കൂടിയായിരിക്കും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും നെടുവീർപ്പും മാറിപ്പോകും, കഷ്ടതയുണ്ടാകുകയില്ല എന്ന് നാം വായിച്ചതുപോലെ കഷ്ടതയും മരണവും വേർപാടും ദുഃഖവും എല്ലാം ഇവിടെ മാത്രമേ ഉള്ളൂ. അക്കരെ നാട്ടിൽ ഈ ലോകത്തിന്റെ യാതൊരു വിധമായിരിക്കുന്ന വിഷമതകളും എത്തി നോക്കുകയില്ല, മരണം അവിടെ എത്തി നോക്കുകയില്ല, അവിടെ സങ്കടമില്ല. ദൈവദാൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പിന്നെ ഒരിക്കൽ പോലും ആ കണ്ണുകൾ കവിഞ്ഞൊഴുകയില്ല എന്നുവെന്ന് നിർഭന്മാരായി കർത്താവിനോടുകൂടെ വാഴുവാൻ പോകുകയാണ്. ആ തേജസ്സേറിയ ദിവസത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജീവനോടെ ശേഷിക്കുന്ന കർത്താവിന്റെ കാഹള ധ്വനി മുടങ്ങുമ്പോൾ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് എന്നുമെന്ന് കർത്താവിനോടുകൂടി ആയിത്തീരും. ആ പ്രത്യാശയോടെ എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ഒരു 1007 വർഷം കഴിഞ്ഞുണ്ടാകുന്ന സംഭവമാണ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ വായിച്ച. ഞാൻ വലിയ ഒരു വെള്ളസിംഹാസനം മരിച്ച പ്രാബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് അനുസരണം ആ രീതി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യും തള്ളിയിട്ടു. ഇത് രണ്ടാമത്തെ മരണമെന്ന് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. രണ്ട് വാസസ്ഥലമല്ലാതെ മൂന്നാമൊരു സ്ഥലമില്ല. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അന്ന് സകല വിശുദ്ധന്മാരും കർത്താവിന് വേണ്ടി ചെയ്തൊരു തക്കവണ്ണമായി അവിടെ വെച്ച് പ്രതിഫലം വായിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് ന്യായവിധിയുടെ സ്ഥലമല്ല, പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ജീവിച്ച കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തവർക്ക് ഒരിക്കൽ പോലും അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. കർത്താവിന് പ്രതിഫലം തരും. എന്നാൽ കർത്താവിനെ കൂടാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടവർ ആ വെള്ളസിംഹാസന്റെ മുമ്പിൽ വെളിപ്പെടും. അവരെന്നേക്കുമായി കർത്താവിൽ നിന്ന് വേർപെട്ട നിത്യദണ്ഡനമെന്ന ആ ശിക്ഷാവിധി അനുഭവിക്കും. എവിടെ പോകണമെന്ന് തീരുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. തെരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളിച്ചേരി അരുമനാഥന് ആര് അംഗീകരിക്കുന്നു അവർക്ക് അക്കരെ നാട്ടിൽ കർത്താവിനോട് കൂടെ വാഴുവാനിടയായി. കർത്താവിനെ കൂടാതെ പാപം ചെയ്ത് തെറ്റ് ചെയ്ത് കുറ്റം ചെയ്ത് ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ആ വെള്ളസിംഹാസനത്തിന് മുമ്പിലെ ന്യായവിധി കഴിഞ്ഞ് നിത്യദണ്ഡനത്തിലേക്ക് പോകേണ്ടി വരും. ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കുവാൻ ഈ ആഴ്ചയിലാണ് അതിനുള്ള അവസരം. എന്റെ പ്രിയപ്പെട്ടവരാരും ആ ദണ്ഡനസ്ഥലത്ത് ചെല്ലാതെ ഇരിക്കുവാൻ ഇടയാകട്ടെ. ആർക്കും അങ്ങനെയുള്ള ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സംഗതിയാകട്ടെ. വാത്സല്യ പിതാവിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും സംസ്കരിക്കുവാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഈ ഭൗതിക ശരീരം രണ്ടു വിധത്തിൽ യാത്ര പറയുകയാണ്. ഒരു കൂട്ടം ആളുകളോട് ഭൗതിക ശരീരം നമുക്ക് അക്കരെ നാട്ടിൽ ഒരുമിച്ച് കാണാം എന്ന് പറയുന്നു. ഒരു കൂട്ടരോട് എന്നേക്കുമായിട്ട് യാത്ര പറയുകയാണ്. അപ്പച്ചൻ സ്വീകരിച്ച മാർഗം സ്വീകരിച്ച് അപ്പച്ചൻ പിൻപറ്റിയ കർത്താവിനെ പിൻപറ്റുന്നവർ ഒരു ദിവസം അക്കരെ നാട്ടിൽ ഒരുമിച്ച് കൂടും. അങ്ങനെയല്ലാത്ത ഒരിക്കൽ പോലും ഇനിയും അപ്പച്ചനെ കാണുവാൻ ഇടയാകുകയില്ല. അത് ദൈവവചനത്തിന്റെ സത്യമാണ്.
അത് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങൾ സങ്കേതമാകുന്നു. നീ ഭൂമിയെ മുമ്പടുത്ത് നിർമ്മിച്ച മുമ്പ് അനാദിയായി ശാശ്വതമായ ദൈവമാകുന്നു. നീ മരത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുവാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരളി ചെയ്യുന്നു. കരുണയുള്ള ദൈവമേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ലോകത്തിൽ കൂടുന്ന ആളുകൾ പുതിയ പിതാവ് വളരെ വിശ്വസ്തയോടുകൂടെ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചു. തന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, തന്റെ സഭയോടുള്ള ബന്ധത്തിൽ, തന്നെ ഏൽപ്പിച്ച ചുമതലൊക്കെയും വളരെ വിശ്വസ്തയോടെ താൻ നിവർത്തിച്ചു. കർത്താവ്, തന്റെ ശുശ്രൂഷാകാലത്ത് കഴിഞ്ഞപ്പോൾ നിന്റെ സന്നിധിയിൽ നിന്റെ മകനെ ചേർത്തതിനായി നന്ദിയോട് സ്തോത്രം. തന്റെ ദാസിന്റെ സസംസ്കാര സുഗമ ബന്ധത്തിൽ ഈ സെമിത്തേരിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായി തിട്ടമായി ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വിഷയം സംബന്ധിച്ച് ആരും അറിവില്ലാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. ആ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പാൽക്കാലം മനുഷ്യൻ മരിച്ചാൽ എവിടെ മരണാനന്തര മനുഷ്യന്റെ ഭാവി, ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും വിനിയോഗിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യട്ടെ. കാരണം ദുരിക്കും മരിച്ചവരക്ഷരായി ഒരു കൃതി അസുഖത്തിൽ ഞങ്ങളുടെ മനുഷ്യന്റെ പിതാവിനെ തേജസ്സേറിയ സന്നിധി കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷ സമ്മാനിക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം. ഇവിടെ വന്നിട്ട് ഈ ഭൗതിക ശരീരം കാണാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാൽ അവർക്ക് കാണാൻ ഉള്ള അവസരമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ ഉത്തരവാദിത്വപ്പെട്ടവർ മുമ്പോട്ട് വന്ന് ആ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് താഴ്ത്തി വെച്ച് കെട്ടൊക്കെ അടിച്ച് മുഖം മൂടി അടച്ച് കവറിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കണം. യുഗാന്ത്യകാലത്തിൽ ഡൊണിക്കുമ്പോ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്തലെ രക്ഷാപ്പെട്ടോരക്കര കൂടിയാകശേക്കും നേരെ കാണും എൻ പേരും പേരിളിക്കും നേരം വാർത്ത ഞാൻ ചൊല്ലിടട്ടേത സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീട്ടു ജീവിതാന്ത്യത്തിൽ പേരിളിക്കും നേരെ കാണും എൻ പേരും സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു.
ഈ കൂടാരത്തിൽ അരങ്ങിക്കൊണ്ട് ഞങ്ങൾ നന്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിൽ മീതെ ധരിപ്പാൻ വാദിക്കുന്നു. ഉരിവാനല്ലോ മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നടക്കുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കൽ ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകിയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസ താരത്തിലെ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ആസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ കാഹളം ധനിച്ചിടുമ്പോൾ തലസിൽ ഉയർത്തുമേ കാഹളം ധനിച്ചിടുമ്പോൾ തലസിൽ ഉയർത്തുമേ കോഴിയാകുന്നു. കോഴിയിൽ തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന നിവൃത്തിയാകേണ്ടതിനും ഉയർപ്പിന്റെ ദിനം വരെ വിശ്രമിക്കേണ്ടതിനും ഈ ഭൗതിക ശരീരം ഇവിടെ കുഴിക്കായി ഏൽപ്പിക്കുന്നു. ഇതാവേ പോയി കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസ്ഥത്തിൽ അങ്ങനെ ഓഹരിപ്പാറെഴുന്നേറ്റ് വരുമല്ലോ. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ പ്രത്യാശയോടെ ജീവിച്ച് കഴിഞ്ഞ ദിവസം നിത്യവിശ്രമത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം ഏറിയ പ്രത്യാശയോടുകൂടെ ഇവിടെ സംസ്കരിപ്പാനിടയായി. മെരുദാസന ഇവിടുന്ന് നൽകിയ ഭൗതിക ജീവിതത്തിൽ അങ്ങേ രക്ഷിതാവും കർത്താവുമായി കണ്ടെത്തുവാനും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വേർപെട്ട ജീവിതം നയിക്കുവാനും അവിടെ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ദീർഘനാളുകൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പതറിപ്പോകാതെ ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. തന്റെ ദിവസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ ഈ വേദന നിറഞ്ഞ ശരീരത്തിൽ നിന്ന് കഷ്ടം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഇമ്പങ്ങളുടെ പ്രതീക്ഷയായി ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുപുത്രാദികളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിശ്വാസത്താലും പ്രത്യാശയാലും ഉളവാകുന്ന ആശ്വാസം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഇവിടെയുള്ള ദൈവസഭയിൽ ഒരംഗം കുറഞ്ഞിരിക്കുന്ന കർത്താവേ, ഇന്ന് പകലത്തെ ശുശ്രൂഷ മുഖാന്തരം ചിലരും കൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായി തീരുവാൻ അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവരെ ക്ഷീരായി ഉയർക്കുമെന്ന് എഴുതിയിരിക്കുന്ന തിരുവഴുത്തുന്ന് വൃത്തിയാകുന്ന ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അനേകായിരം വിശുദ്ധന്മാര് ശോഭയുള്ള ശരീരം ധരിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ വലിയ ഗണത്തിൽ നിരദാസനെ ഞങ്ങൾക്ക് വീണ്ടും കാണണമെന്നുള്ള ആ വലിയ പ്രത്യാശ നൽകി തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആ പ്രത്യാശയാൽ ഹൃദയം ഉറയ്ക്കുവാനും ആശ്വാസം പ്രാപിക്കുവാനും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിപ്പാനും ഇടയാക്കുമാറാകണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞങ്ങളും ഈ വഴിയായി പോകേണ്ടവരാകുന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായി ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാനും അവിടുന്ന് സംഗതിയാക്കണമേ കർത്താവേ. ഇതുവരെയും ശിശുഭൂഷി അവിടുന്ന് മാനിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവദാസന്മാരെ അയച്ചതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ശിശുഭൂഷ നിവർത്തിപ്പാതക്കവണ്ണം എല്ലാവരെയും ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. സെമിത്തേരിലെ ശിശുഭൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കൈതവറ്റ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവയോടുള്ള ദൈവദാസൻ കുടുംബത്തിനുമായി സ്തോത്രം. കൂട്ടി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉണ്ടായ ബദ്ധപ്പാടുകളിൽ അവർക്ക് കർത്താവ് അധ്വാനിപ്പാതക്കവണ്ണം പ്രാർത്ഥിപ്പാൻ കൂട്ടായ്മ കാണിപ്പാനൊക്കെ അവിടെ നൽകിയ അവസരത്തിലായി സ്തോത്രം. എല്ലാം അങ്ങേക്ക് മഹത്വമായി തീർത്തത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇവിടെ ഒരു അംഗം കുറഞ്ഞിരിക്കുന്നില്ല കർത്താവേ. എത്രയും വേഗം ദേശത്ത് ചിലരെ കൂടെ വേർതിരിച്ച വിടവ് അവിടെ നികർത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ചേർക്കുവാൻ ഞങ്ങളുടെ അരുമനാഥൻ എത്രയും വേഗം മാനവരിൽ വരുമെന്നുള്ളത് കൊണ്ട് പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ജീവിപ്പാനിടയാക്കണമേ. കാഹളം ധ്വനിച്ചു മരിച്ചവരക്ഷരായി ഉയർക്കും നൽകിയിരിക്കുന്ന തിരുവെടുത്ത് നിവൃത്തിയാകുന്ന ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അനേകായിരം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ശോഭയുടെ ശരീരം ധരിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങളെടുക്കപ്പെടുന്ന ഗണത്തിൽ നിരദാസനെ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ആശ്വാസത്തോടുകൂടെ ഇവിടെ നിന്ന് പിരിയുവാൻ അവിടെ നിരയാക്കുമാറാകണമേ. പുത്രനെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ
മഹത്വമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു സിംഹാദരം ഇന്ന് പകലിൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ആമീൻ. ശിശുഭൂഷകൾ അവസാനിച്ചു.